കവലയിലെ പ്രതിമയല്ല, ഇതാണ് ഈ കവലയുടെ ശാപം. പാഷാണം ഷാജി. ആരെങ്കിലും എന്നോട് കറക്റ്റ് വഴി ചോദിച്ചാൽ കറക്റ്റ് പറയാറില്ല. വഴി തെറ്റിച്ചോടും. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസ്സുഖം, വലിയൊരു ആഗ്രഹം. എന്താണ്? മേഘത്തിന്റെ മുകളിൽ കയറി അതിനാണ്. വിമാനം വരുമ്പോൾ പൈലറ്റിന് വഴി തെറ്റില്ല. ആ പെൺകൊച്ചു നിന്നെ കാണുമ്പോൾ ഭയങ്കര നോട്ടോണും. പിന്നെ എന്റെ പേരൊക്കെ അറിയാം. നിന്റെ പേരാ, നിന്റെ നാളും പറഞ്ഞ അമ്പലത്തിൽ പുഷ്പാഞ്ജലിക്ക് ഞാൻ കണ്ടല്ലേ. താരോട് പറയരുത് ഐ ലവ് യു. സമയത്ത് സമയത്ത് ചാത്തന്മാര് കൊണ്ടുവരും. അപ്പൊ തന്നെ ഞാൻ ഒരു വലിയ അപ്പോഴും ഞാൻ അയ്യോ മഞ്ഞപ്പിത്തം വന്ന പോലെ ആയിട്ടാ മുഖം. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു മനസ്സുഖം. ഞാനായിട്ടുള്ള ഒരേട പാടില്ല. ഞാൻ നിർത്തിയതൊക്കെ എൻ്റെ പഞ്ചസാരയും പോയി. എന്നാൽ ഞാൻ പോലീസിനെ വിളിച്ചു പറയും. എന്ത് വിളിച്ചു പറയും? നിന്റെ കടയിൽ മദ്യക്കച്ചവടം ഉണ്ടെന്ന് പറയും. പോലീസ് പറ്റി ഇവിടെ മദ്യമില്ലല്ലോ. ഇല്ല, ഡെസ്കിനായിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ രണ്ട് പൈസ. അത്ര ഓക്കെ. അവിടെ പോയി പർദേശി. അത് പോയി, അത് പോയി, അത് പോയി. ഒന്നൊന്നര പഠിക്കേ. കളയല്ലേടാ, കളയല്ലേ, അത് കളയല്ലേ, അത് കളയല്ലേ. അത് ഒരു ഒരു ഒഴുക്കിന് പോണം. പർദേശി മേരെ യാരാ, അങ്ങനെ പർദേശി മേരെ യാരാ. അങ്ങനെയാണോ? കറക്റ്റ് സാധനം ഇടുക. ഒന്നര പോട്ടെ, അങ്ങനെ പാട്, അങ്ങനെ പാട്. യാറാ പോണ്. അവിടെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. വാ ഒന്ന് പാടിക്കാ. വാ വാ വാ, ഞാനൊന്ന് ശരിയാക്കിട്ട് വിട്ടോളൂ. അതുപോലെ പാട്, അതുപോലെ പാട്. താരോട്ടോ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എടാ നിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, മനസ്സിലായി? നിന്റെ അമ്മ പറഞ്ഞു വിട്ടിട്ട്. ഞാൻ ആരാന്ന് നിനക്കറിയോ? അപ്പൊ അകലെ ഒരു അമ്മാവനായിട്ട് വരും. ഇതൊക്കെ ഞാൻ നിന്റെ അടുത്ത് എന്തിനു പറയുന്നത്? നീ എന്തുവാണ് നിന്റെ ഉദ്ദേശം? നീ ആരെന്നാണ് നിന്റെ വിചാരം? ഇവന്റെ ആളാ. എടാ എന്നെ നിനക്ക് അറിയില്ല. നിന്റെ കുഞ്ഞമ്മ നല്ല വിശപ്പ്. ഇത്രയും പേരെ ഒന്നും റെഡിയാക്കിയതിന് ശരിക്കണ്ടല്ല. വീട്ടിൽ പോയി ഇറച്ചിയും കൂട്ടിച്ചൊരു ചോറ് തിന്നണം. ചോറുന്നു 3 മണിയാകുമ്പോൾ സ്കൂൾ വിടും. പിള്ളേരെ വഴി തെറ്റിക്കാനുള്ള എന്താ പ്രശ്നം? അവിടെ വീട് തീ പിടിച്ചത് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നു. വീട് തീ പിടിച്ചാ അന്നൊരു കാര്യം ചെയ്യും. ഇവിടെ 3 കിലോമീറ്റർ തിരിച്ചോടണം, തിരിച്ചോടണം. കാരണം ഒത്തിരി വൈകി പോയി. നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എന്താ ഫയർഫോഴ്സുകാരുടെ വഴി തെറ്റിച്ച് വിട്ടത്? ഫയർഫോഴ്സ് അല്ല, പട്ടാളം വന്നാൽ എന്നോട് വഴി വെച്ച് എനിക്ക് തെറ്റിച്ച് പറയാൻ അറിയാൻ പാടുള്ളൂ. അതെ നല്ല വിശപ്പ്. ഊണിച്ചിട്ട് പിന്നെ വരാം. യാറാ കേട്ടാ. എടാ നീ വല്ല ഹോട്ടലിലും പോയി കഴിച്ചാ എന്താണ്? എടാ പണ്ടാരവേ നിന്റെ വീടാ കത്തി വെച്ചത്. അയ്യോ എന്റെ വീടാണ് ഷാജി. ഇതാ പറഞ്ഞത്, ഒട്ടനെ ചട്ടൻ ചതിച്ചാ ചട്ടനെ ദൈവം ചോദിക്കുന്നു. പോയി പോയി നീ കരയല്ലേ. ഇട്ടുകളാ പോട്ടെ. ഞാനാ ബാങ്കുകാരുടെ അവസ്ഥ പോലേക്ക് വരുന്നു. അവരിന്ന് എന്റെ വീട് ജപ്തിയാൻ വരുന്ന. ഇനിയിപ്പോ അവർ എന്തെടുത്ത് ജപ്തിയാന്ന് അറിയാമല്ല. ഈ പാഷാണത്തെ പേടിച്ച് ആ നാട്ടുകാർ തന്നെ അവിടുന്ന് മാറി താമസിക്കാൻ തുടങ്ങി. പക്ഷേ നാട്ടുകാരുടെയും പാഷാണത്തിന്റെ കൂട്ടുകാരുടെയും വിധി മറ്റൊന്നായിരുന്നു. വീണ്ടും ഷാജിയുടെ ചില പാഷാണ വിശേഷങ്ങളിലേക്ക്. ലാത്തിരി പൂത്തിരി കമ്പിത്തിരി മത്താപ്പ്. 7 നിലയിൽ പോയി മോളി പൊട്ടണ ഡൈന വരെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ പൊട്ടിയാൽ മതി, അല്ലെങ്കിൽ എന്റെ കച്ചവടം 8 നിലയിൽ പൊട്ടും. ഇതെന്നാ പലചരക്കട നിർത്തിയാ? പലചരക്കടൊക്കെ നിർത്തി. അയ്യോ അതെന്നാ പറ്റി? നമുക്കൊരു കൂട്ടുകാരനുണ്ടല്ലോ ഷാജി. ഓ പാഷാണ ഷാജി, അറിയാം. അവൻ സ്ഥിരമായിട്ട് നമ്മുടെ കടയിൽ വന്നിരിക്കുവേ. എന്നിട്ട് ഈ ആൾക്കാരെ വഴിതെറ്റിച്ച് വിടലാണ്. ലാസ്റ്റ് ആൾക്കാർക്ക് പ്രാന്ത് കയറി എൻ്റെ കടയും കണ്ട് അടിച്ച് പൊളിച്ച്. ഇപ്പം എനിക്ക് ആ ഭാഗത്തേക്ക് എല്ലാം പറ്റില്ല. പിന്നെ ഇപ്പോൾ വിഷു സീസണാണല്ലോ, അപ്പം ഞാനൊരു പടക്ക കച്ചവടം അങ്ങോട്ട് തുടങ്ങി. ഈ പറഞ്ഞ ഷാജിയില്ലേ, പണ്ട് എനിക്കിട്ടൊരു പണി തന്നിട്ടുണ്ട്. എന്ത് പണി? അതായത് അവൻ ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് എന്നോട് പറയാണ്, അവൻ്റെ കെയർ ഓഫിൽ ഒരു 19.5 ഏക്കർ സ്ഥലമുണ്ട്, അവൻ 5 പൈസ കമ്മീഷൻ കൊടുക്കണ്ട എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് പോയി. ഞാൻ ഉടൻ തന്നെ ഒരു അമേരിക്കക്കാരനെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. സ്ഥലം കാണിക്കാൻ കൊണ്ടുവന്നു. എന്നിട്ട് എന്നെ കാണിച്ചത് സ്ഥലം എന്നറിയാമോ? അറബിക്കടൽ. എന്നിട്ട് പറയേ വെള്ളം പറ്റിച്ചിട്ട് വിറ്റോളാ. ചേട്ടൻ വെള്ളം പറ്റിച്ചാ? താൻ അതിന് വലിയ പൊട്ടനാണല്ലോ. അല്ല ഈ കട ഇട്ട വിവരം അവൻ അറിഞ്ഞാ? ഷാജിയാ എന്റെ പൊന്നിയേട്ടാ പറഞ്ഞേക്കല്ലേ, ഞാൻ എങ്ങനെയാലും കഞ്ഞി കുടിച്ച് ജീവിച്ചോട്ടെ. ഞാൻ പറയില്ല, ഞാൻ പറയില്ല. ചേട്ടാ ഒന്ന് തന്നെ, ഒന്ന് തന്നെ. എന്താ പ്രശ്നം? ചേട്ടാ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്റെ പൊന്നേട്ട ഒരാൾ പാലത്തിന്റെ മുകളിൽ താഴത്തേക്ക് ആടി. എന്റെ പൊന്നെ അവിടെ ഫയർഫോഴ്സ് പോലീസ് ഒക്കെ വന്ന് ആകെ ബഹളം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടോ. ഓക്കെ ഓക്കെ ഷായിപ്പാ, ഞാനൊന്നും അന്വേഷിച്ചിട്ട് വരാം. പെട്ടെന്നില്ല കാര്യം ആരാണ് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ഒരു കടുക്കുകയും ചെയ്തത്? ചേട്ടാ അവിടുത്തെ കേസ് എന്തായി? പോലീസൊക്കെ എത്തിയാ? സംഭവം അറിഞ്ഞോളാം തന്നെ പോലീസുകാർ വന്നു. ഈ ചാടിയവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് 3 പോലീസുകാർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. തൊട്ട് പുറകെ ഫയർഫോഴ്സ് വന്നു. ഈ പോലീസുകാരെ രക്ഷിക്കാൻ വേണ്ടിയില്ല, ഫയർഫോഴ്സ് ഒരു 10-15 പേര് അവരും എടുത്ത് വെള്ളത്തിലേക്ക് ചാടി. ഇപ്പൊ നേവിക്കാർ വന്നിരിക്കുക. ഈ ചാടിയ പോലീസുകാരെ ഫയർഫോഴ്സുകാരെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇനി ആര് രക്ഷിക്കുന്ന ദൈവം തമ്പുരാനറിയാം. ആരെങ്കിലൊക്കെ രക്ഷിച്ചാൽ മതി. ഞാനിവിടെ കൈസഹായത്തിന് ഒരു പയ്യനെ വെച്ചിട്ട് അവൻ ഇത് എവിടെ പോയി കിടക്കണം. ഇവിടെ വാടാ, നീ എങ്ങോട്ടാടാ ഓടിപ്പോണത്? ഇവിടെ ഇല്ലടാ കട. പിന്നെ നീ എങ്ങോട്ടാ ഓടിപ്പോണത്? അപ്പൊ ചേട്ടനൊന്നും പറ്റിയത്? എനിക്കെന്ത് പറ്റണ? എന്റെ പൊന്നേട്ട ചേട്ടനാണ് പാലത്തിനുണ്ടെന്ന് ചാടിയെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരും ഫയർഫോഴ്സൊക്കെ അങ്ങോട്ട് ഓടണം. ഞാനാ പാലത്തിന്റെ മുകളിൽ? ഇതാരാടാ പറഞ്ഞു വരുത്തിയത്? ആരും പറഞ്ഞെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷെ നാട് മൊത്തം പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്തോ അവൻ ഇവിടെ എത്തിയ? ആര്? ഷാജി. ഏ ഷാജി? പാഷാണം ഷാജി. അവനല്ലാണ്ട് വേറെ ആരും ഇങ്ങനെ പറഞ്ഞു വരുത്തൂല. അവനായിരിക്കും അവനായിരിക്കും. ഞാൻ വരും. എടാ പോട, എന്റെ കടയിൽ നിന്ന് പോട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടറാ. നീ എന്നെ അറിയിക്കാതെ പടക്കട തുടങ്ങിയല്ലേ? അതിന് ഞാൻ ഒറ്റപ്പെട്ടു പോകൂലേ? നീ ഒറ്റപ്പെട്ട് ജീവിച്ചാൽ മതി. ഞാൻ ഫുൾ സെറ്റപ്പായിട്ട് വന്നേക്കാം, ഞാൻ പോകൂല. എടാ നീ എന്താണ് ഞാൻ പാലത്തിന് മുകളിൽ താഴേക്ക് ആടിയെന്ന് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? ഒരു എൻട്രി. ഞാനൊരു നാട്ടിലേക്ക് വരുമ്പോൾ എൻട്രി വേണ്ടി അടക്കം വേണ്ടേ? എടാ മഹാഭാവി, എന്നെ രക്ഷിക്കാൻ വേണ്ടി എത്ര പേരാ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കണമെന്ന് അറിയാമോ? ആരൊക്കെ ചാടി? ഫയർഫോഴ്സുകാർ, നേവിക്കാർ, പോലീസുകാർ. ഇനി അവരെ കാര്യം രക്ഷിക്കും. നീ പേടിക്കണ്ട, ചത്ത് കഴിഞ്ഞാൽ മൂന്നാം പക്കം ശവം പൊങ്ങുള്ളൂ. ഈ കട ഇന്ന് കൂട്ടൂലേ? ഈ കട ഇന്നത്തിന് കൂട്ടുള്ളൂ. ഞാൻ വന്നില്ലേ എന്റെ ഷാജി, നീ അലമ്പണ്ടാക്കല്ലേ. നീ പോയാ ഇല്ല എല്ലാം കൂട്ടണം. ഇല്ല നീ ആയിട്ടുള്ള ഒരേടപാടും. എടാ നിനക്കൊരു സഹായത്തിന് ആരാ ഉള്ളത്? ഞാനൊരു പയ്യനെ വെച്ചിട്ടുണ്ട്, അവനെ പറഞ്ഞു വിടും. ഇല്ല അവനെ പറഞ്ഞു വിടറ കേസേ ഇല്ല. അവനെ പറഞ്ഞു വിടറ, ഇതെന്റെ അമ്മാവന്റെ ഓണാണ്, ഇവനെ ഞാൻ പറഞ്ഞു വിടൂല. പറഞ്ഞു വിടൂലേ? ഇല്ല. നീ പോണ്ട. പറഞ്ഞു വിടില്ലേ? പറഞ്ഞു വിടില്ല. അടിയടാ അടി. ചേട്ടനത്തല്ലേ എനിക്ക് ഷിപ്പിൽ ജോലി ചേരാന്ന് പറഞ്ഞു. മൂന്നാം ക്ലാസ് പോലും പാസ്സാവാത്ത ഇതിൽ നീ ഷിപ്പിൽ ജോലി മേടിച്ചു? അയ്യോ, ഷിപ്പിൽ ജോലി വേണമെങ്കിൽ മൂന്നാം ക്ലാസ് പാസ്സാകണ്ട. ഞാനും കൊച്ചിൻ ഷിപ്പാടും കൂടി തമ്മിൽ ഇങ്ങനെയാണ്, മനസ്സിലായ? ഇപ്പം മാത്രമല്ല ഒരു 10 പിള്ളേരെ ആലിനോടെ നിർത്തിയിട്ടുണ്ട്. എടാ ഇവര് എന്ത് ജോലിയാ നീ ഷിപ്പിൽ മേടിച്ചു കൊടുക്കാൻ പോകണം? ഒരു ജോലിയടാ, ഫുൾ റെസ്റ്റ് ആണ്. അതിങ്ങനെ കപ്പൽ ഓടിച്ച് പുറംകടലിൽ എത്തുമ്പോ ചിലപ്പോ ഒന്ന് ഇന്ന് പോകും. അപ്പൊ നിങ്ങൾ 10 പിള്ളേരും കൂടെ നിങ്ങൾ തള്ളി ഒന്ന് സ്റ്റാർട്ടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ഫുൾ റെസ്റ്റ് ആണ്. അപ്പൊ ഒരു കഴിഞ്ഞ് ഒരു ലെറ്റർ ഞാനങ്ങ് തരാം. ഈ ലെറ്റർ കൂടി എന്ന് കഴിഞ്ഞിട്ട് സംഭവമൊക്കെയാണ് ഗേറ്റിങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ. ഓടിച്ചല്ലേ ഓടിച്ചല്ലടാ. അല്ല എന്ത് ലെറ്ററാ നീ കൊടുത്തു വിട്ടത്? വീട്ടിൽ അമ്മ കറണ്ട് വെച്ചെടുക്കുന്ന ബില്ല്. എന്റെ ഷാജി, നീ ഇതിന്റെ കാര്യം നോക്കി പോയാ എന്നെ കൂട്ടു. നിന്റെ കൂട്ടറെ പ്രശ്നമില്ല, നീ ചൊവ്വാവൂല. അതെന്താ ഞാൻ നല്ലവനായി തെളിച്ചാ പോരെ? വേണ്ട എനിക്ക് ഞാനും ഞാനെ പറ്റിക്കിൽ. ഇന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ സപ്താഹമാണല്ലോ. അപ്പൊ ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞുതരാവോ? ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ ആരും വഴി തെറ്റിക്കില്ലെന്ന് പറഞ്ഞാൽ പോരെ? ആ ചേട്ടാ, ഈ ജംഗ്ഷൻ കണ്ട അവിടെ നേരെ കിഴക്കോട്ടയിൽ റൈറ്റ് സൈഡിൽ കാണാൻ ഒരു അമ്പലമാണ് ഈ അമ്പലം. താൻ ആളുകളെ വഴി തെറ്റി വിടുന്ന ഷാജിയല്ലേ? ഇപ്പൊ ഇല്ല അങ്ങനെ. ആ എനിക്ക് തന്നെ അറിയാം. താൻ എന്നെയും കൂടി വഴി തെറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. അറിയാം, നിങ്ങൾ പറ ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കുള്ള വഴി ഏതാ? ചേട്ടാ അവൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ആ ജംഗ്ഷനിൽ ചെന്നിട്ട് ഫസ്റ്റ് റൈറ്റ്. ഇവന്റെ കൂട്ടോടി നീ നഷ്ടല്ലേ? എടാ ഞാനറിയാം, എനിക്കറിയാം എങ്ങനെ വഴി വെച്ച് പോകുന്നു. മാറാറുന്നു ഷാജി, നീ വന്ന് കാല് കുത്തിയപ്പോഴേ എനിക്ക് അടി തുടങ്ങിയേട്ടാ. നീ അധികം നന്നാവാൻ നിൽക്കണ്ട, എന്നെ ആൾക്കാർ തല്ലിക്കൊല്ലൂടി. ഞാൻ നന്നാവണ്ടേ? വേണ്ട. അപ്പൊ തുടങ്ങാലോ എന്റെ ഗെയിം ഷോ. എന്ത് ഗെയിം ഷോ? ഒരു മിനിറ്റ് മാറും. എന്താ നീ ചെയ്യാൻ പോണ? എന്റെ കച്ചവടത്തിന്റെ ഇടയിൽ ഒരു കച്ചവടം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇത് കച്ചവടമല്ല, എന്റെ ഗെയിം ഷോയുടെ പ്രോപ്പർട്ടികളാണ്. ഈ സാധനം അറിയാമോ? എന്താണ്? വാ ജുഗുപ്താവഹം. ചമ്മി കഴിയുമ്പോൾ ആൾക്കാരുടെ ഫേസിനിട്ട് അങ്ങനെ പേരാതും. ഇപ്പൊ കണ്ടോ സംഭവം? വരും നമ്മുടെ പഴയ 100 സാറും പന്നടാ. എങ്ങോട്ടാണ്? സമയമില്ല. അയ്യോ നടക്കൂല. എന്താണ്? അവനൊരു തവണ നീ പറ്റിച്ചാൽ ഇനി വരൂല. അവൻ 3 അമ്പലത്തിൽ പൂജിച്ച് ഏലസം കെട്ടിയ സാധനം അത് ഇപ്പൊ വരും. വരൂല എനിക്ക് വന്നടാ. പടക്കക്കടയിൽ സിഗത്ത ഗ്രിപ്പ് പോയി. ഗ്രിപ്പ് പോയി. അയ്യോ ഓ ഇനി ഞാൻ തരൂല. നല്ല രസം ക്ലൈമാക്സ് ആയിട്ടില്ല. ഇപ്പൊ ഇവിടെ അയ്യോട്ടും വെള്ളം തക്കാം. ഇപ്പൊ കേക്ക് ഒരു കരച്ചില്. അയ്യോ അയ്യോ എന്നെ പാമ്പ് എടുക്ക, അയ്യോ എന്നെ പാമ്പ് എടുക്കുമോന്നെ, അനീനെ മൊത്തം പാമ്പ് എടുക്കുക. നീ ആ കവറിനകത്ത് പാമ്പിനാണ് വെച്ചിരുന്നത്? അയ്യോ ശരിക്കും പാമ്പല്ല, റബ്ബർ പാമ്പ്. റബ്ബർ പാമ്പ് എന്നിട്ട് അവനെ കടിച്ചെന്ന് പറഞ്ഞാ ആ പാമ്പിനെ തല്ലിക്കൊന്നൊരു പുള്ളി വന്നടാ. ചേട്ടാ ചത്തട്ടില്ല ചത്തട്ടില്ല, തല്ലു തല്ലു കൊല്ലു എടുത്തു സൂക്ഷിച്ചു കൊണ്ടുപോണേ. അയ്യോ ഡിസ്കവറി ചാനൽ ആള് പോണ പോലെ പുള്ളി പോണത്. നമ്മൾ ഈ സംഭവം ചെയ്യുമ്പോ ചില സമയത്ത് നമ്മൾ പറ്റിക്കാൻ പോകുന്നത് എക്കള് വന്ന പോലെ, ഇങ്ങനെ വന്ന പോലെ പറ്റിക്കാൻ തോന്നണത് അതല്ലേ. അപ്പൊ ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പറ്റിക്കാൻ പറ്റും സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല പുതിയ സംഭവമാണ്, പളൂല സൂക്ഷിച്ചു നോക്കിയോ. എന്റെ പുറകിൽ ആരെയും വരുന്നുണ്ടോ? ഒരു ചേട്ടൻ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല ഇത് ശൂന്യത്തിൽ നിന്നുള്ളൊരു കളി. ഇല്ല വന്ന കക്ഷീനെ ഓർമ്മയുണ്ടാ? ആരാണ്? പണ്ടത്തെ നിന്റെ പഞ്ചായത്ത് കേസ്. പഞ്ചായത്ത് കേസാ? അയ്യോ അടിച്ച് ചാക്കം പുറത്ത് വീണ ഓർമ്മയില്ലേ? ആ പെമ്പച്ചല്ലേ വന്നത്? അയ്യോ അവളെന്താ ഇവിടെ? അവളിവിടെ അല്ലേ കെട്ടിച്ചു വിട്ടേക്കണത്? ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞത്. ഞാനാ വേണ്ട, ഞാൻ തത്യമല്ലോടാ പറയുള്ളൂ. പ്ലസ് ടു ഒക്കെ ആയിരുന്നു ആ ടൈമിലായിരുന്നു. വീടിന്റെ അടുത്തൊരു കടക്കാരനുണ്ടായിരുന്നു, പല കടക്കാരൻ രാജപ്പൻ. അവന് യുക്കച്ചുമായിട്ട് എന്തോ പഞ്ചായത്ത് കേസാ നാട്ടുകാർ കണ്ടെന്നു. അതിലെന്തോ കാരണം നമ്മുടെ നാട്ടിൽ മാത്രം അങ്ങനെ പറയണുള്ളൂ കേട്ടോ, വാക്കുകൊടുത്തും അങ്ങനെ ഇല്ല. ഒരു കുഴപ്പമില്ല. പക്ഷെ അവന്റെ കട ഉണ്ടായത് ഞാനൊരു പൂത്തിരി തപ്പിക്കൊണ്ട് പൂത്തിരി ഇപ്പൊ വരും. നീ പുറത്തു വന്നേ, നീങ്ങ വന്നടാ. നീ എന്താ കടന്ന് നിൽക്കണം? നീ വന്നേ വാ. ഞാൻ കൊച്ചിന്റെ മൊത്തം നോക്കി. അയ്യേ നീ വെറുതെ നീ എന്താ നോക്ക്. ഇതെന്താടാ നീ നോക്കാ കൊച്ചിന്? ഓട്ടോ ഓട്ടോ ആള് കയറാനില്ല, പൊക്കോ കിട്ടോ. നീ കൊച്ചിന് നോക്ക്. അതെ ആക്ച്വലി എന്താ ഒന്നുമില്ല ചേട്ടാ, വേറെ വിഷയമൊന്നുമില്ല. ശരിക്കല്ലേ സംഭവിച്ചേക്കണ കേസ് ഞാൻ പറഞ്ഞുതരാം. ചേട്ടനെ എന്നെ കാണാൻ കൊള്ളില്ല. അവനാണ് നല്ല ഹിന്ദി സിനിമാടനെ പോലെ ഇരിക്കുന്നത്. അവൻ അവിടുത്തെ കട വിറ്റിട്ട് ഇവിടെ വന്ന് കട തുടങ്ങണമെങ്കിൽ ഇവര് തമ്മിൽ എന്തോ ആ പെണ്ണിന്റെ കുടുംബകലക്ക് സമാനമായ. എന്നിട്ട് നീ എന്താ ഇന്ന് ആലോചിക്കണത്? അല്ല എന്തോ ഒരു കുറവ്. എന്തോ ഇപ്പൊ കറക്റ്റായി, ഇപ്പൊ കറക്റ്റായി. എന്ത് നീ ഇപ്പൊ സാധനം അന്വേഷിച്ചില്ലേ? ഏത് സാധനം? പൂത്തിരി. ആ ഇപ്പൊ കണ്ടാണ് പൂത്തിരി. ഏപ്പാ ഇന്ന് നോക്കിയേ, നിന്റെ തല ഒരു റൗണ്ട് കറങ്ങിട്ട് വന്നായിരുന്നു. ഇങ്ങനെ ഇറങ്ങടാ. എന്തോ എന്റെ കട എന്ന് ഇറങ്ങടാ. എന്താണ് നീ ആയിട്ടുള്ള ഒരാട് പാടൂല. പോടാ എന്റെ കടയിൽ പോടാ. അന്ന് എന്റെ ഷെയർ തന്നെ പറഞ്ഞു വിട്ടേ. എന്റെ ഷെയർ എങ്ങാണ്ട് ഒന്ന് തെണ്ടിത്തിരിഞ്ഞ് കയറുന്നു. നിനക്ക് എന്ത് ഷെയർ? അയ്യോ ഞാൻ ഇത്ര നേരം സഹായിച്ചില്ലേ? എന്ത് സഹായിച്ചു? എന്നെ തല്ലു വിളിച്ചതാ. വേറെ ഇനി നീ ഞാനായിട്ട് ഒരാട് പാടൂല. അന്ന് ഞാൻ പോലീസിൽ വിളിച്ചു പറയും. പോലീസിൽ വിളിച്ചു പറയും. എന്തു പറയും? നീ ഡൽഹി പീഡന കേസിൽ പ്രതിയാന്നു. അത് ഞാനാ? ഞാൻ പ്രതിയല്ലല്ലോ. പക്ഷെ ആ പെങ്ങച്ചോട്ടുള്ള കേസ് പോലീസ് സ്റ്റേഷനിലുണ്ടല്ലോ, അത് ഞാൻ കുത്തിപ്പോക്കും. പടക്കം വല്ലതും വേണം? ഒന്നും വേണ്ട. ഉണ്ടായിക്കോടാ. ഇല്ല എന്റെ ഷോ കണ്ടിന്യൂ ചെയ്താൽ എനിക്കിവിടെ തുടങ്ങി. അതേ സംഭവം ഇങ്ങനെയൊക്കെ സ്ഥിതിക്ക് ഇനി മറ്റുള്ള കാര്യങ്ങൾ വെച്ച് പഠിപ്പിക്കണ്ട. പുള്ളിക്കാരൻ ഇപ്പൊ ഇവിടുന്ന് സത്യാവസ്ഥ ഉണ്ട്. ഇതിൽ ഈ ചാട്ടം ചാടിയ പുള്ളിയില്ല. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ഉറപ്പാ പുള്ളിക്ക്. ഉറപ്പാണ്. പിന്നെ എനിക്കിതൊന്ന് പഠിക്കണം. സംഭവം പഠിക്കണം. ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു പേപ്പറത്തെ ന്യൂസ് പേപ്പർ കൊണ്ടോ. ആദ്യം നമ്മൾ പറ്റിക്കാൻ പഠിപ്പിക്കേണ്ടത് പിള്ളേരെയാണ്. അവരെ പറ്റിച്ചിരിക്കണം. വാ ഗോവൻ പ്രധാനമന്ത്രി മരിച്ചു, ഇന്നെല്ലാ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. മോനെ ഗോവയിലെ പ്രധാനമന്ത്രി മരിച്ചു, ഇന്ന് പഠിത്തമില്ല, എല്ലാ സ്കൂളിലും മുടക്കാം. പിള്ളേരെ പറ്റിക്കാൻ ഭയങ്കര സുഖമാണ്. എടാ ഇനിയും വരും പിള്ളേര്, നീ ചെയ്യണോ? അല്ല ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ കുഴപ്പമില്ല. എനിക്കറിയാം ഗോവൻ പ്രധാനമന്ത്രി മരിച്ചു, എല്ലാ സ്കൂളുകൾക്കും അവധി, അത്രേ ഉള്ളൂ. ഞാൻ വായിച്ചോളാം. ഇങ്ങോട്ട് നടക്കട, ഇങ്ങോട്ട് ഇവനാണോ ഇവനാണോ ആരാണെന്നറിയില്ല, കൈ പേപ്പറുള്ള ഒരാളായിരുന്നു. പിള്ളേരെ പറ്റിക്കണേ, പിള്ളേരെ ഇല്ലാത്ത പിള്ളേരൊക്കെ പറ്റിക്കണേ. ഞാൻ നമുക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ, അവരിങ്ങനെ തുറന്നു വിടാൻ പറ്റുമോ? എന്നെ തല്ലുകൊണ്ടിട്ട് നീ അയാളുടെ കൂടെ കൂടിയാ? എടാ നീയൊക്കെ ടൈമിങ്ങില്ലാണ്ട് ചെയ്യുന്നുണ്ടാ സാധനം പന്നുണ്ട്. എന്നെ തല്ലിയൊരു പകരമായിട്ട് നിന്നെ തല്ലാൻ ചേട്ടൻ പന്നുണ്ട്. എനിക്ക് വൈകിട്ട് അവർക്കൊന്നും അവസാനിക്കുന്ന അറിയാൻ പാടില്ല. ആ ഇത് അനന്തയാ? ഇല്ല, നീ പണ്ട് പറ്റിച്ച് തെറ്റിപ്പിരിച്ച് വിട്ടില്ലേ? ഓർമ്മയുണ്ടോ ഈ മുഖങ്ങൾ? അവിടത്തെ കട വിട്ട നിർത്തി പൂട്ടും കമ്പനി, ഇതും പൂട്ടും ഇതും പൂട്ടും. ഓർമ്മയുണ്ടോ? എന്തോ ഒരു മിന്നായം പോലെ. അതെ അമ്മ, ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളെ തല്ലി അടികൂടി. ഓർമ്മയുണ്ടോ തല്ലി പിരിച്ചത്? ഞാനും വേണ്ടിട്ട് ചെയ്തല്ല, ഇവന്റെ സമ്മർദ്ദത്തിന് വേണ്ടി. നീ വെറുതെ ആവശ്യമില്ലാത്ത കേസ് പറയല്ലേ. അതിനുശേഷം അതെന്തായാലും നന്നായി, അതിനുശേഷം ഞങ്ങളുടെ സ്നേഹം കൂടി, വിശ്വാസം കൂടി. ഇപ്പൊ നോക്കിയോ, എന്റെ വൈഫിന്റെ അടുത്ത് അവൻ നിന്നാ എനിക്കൊരു കുഴപ്പമില്ല, അവന്റെ വൈഫിന്റെ അടുത്ത് ഞാൻ നിന്നാ അവനൊരു കുഴപ്പമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ ഒരു ശ്രമം പരാജയപ്പെട്ടു. ഇതിങ്ങനെ പഠിക്കണം, ഓരോരുത്തരുടെ ഇതിങ്ങനെ പഠിച്ചെങ്കിലും നന്നാവും, മനസ്സിലായി? ഇതാണ് ഗർഭം കലക്കി, ഇതാണ് കുടുംബം കലക്കി. നോക്കടാ ചേട്ടന്റെ കൊച്ചാണല്ലോ ഇത്. അല്ല ഇവന്റെ കൊച്ച. അയ്യേ ആ നീ കൊച്ചിന്റെ മൊത്തം നോക്കിയേ, ഈ ചേട്ടന്റെ മൊത്തം നോക്കി. സംഭവം സൈമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ പറയണം. കൊച്ചു കിടക്കുവാണ്, അത്രേ ഉള്ളു. പുള്ളി ഞാനാ അച്ഛൻ പറഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ഭാഗം ഇങ്ങനെ ഇങ്ങനെയായി. വെറുതെ അറക്കത്തില്ലാത്ത ഓരോ കേസും പറ്റിച്ചു കളഞ്ഞല്ലേ. ഇവന്റെ വിചാരം ഉണ്ടല്ലോ, കുഞ്ഞെന്നെ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നീ ചിലപ്പോ എന്നെ സംശയിക്കും. അയ്യോ വിശ്വസിക്കാനാളിയാ, നിനക്കറിഞ്ഞൂടാണ് എന്റെ കാര്യം. ഇടാ നിനക്ക് അവന്റെ സ്വഭാവം അറിയാമേ. മഞ്ജു നീ എങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. മഞ്ജു നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ എന്താ മഞ്ജു പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ എന്റെ മഞ്ജുനെ, നിന്റെ മഞ്ജുനെ, നിന്റെ കൊച്ചിനെ നീയായിട്ട് ഇവിടുന്ന് പൊയ്ക്കോ ഇങ്ങോട്ടെ. ചിഞ്ചു ഒന്ന് പിടിയാലേ കുഞ്ഞിന മക്കളെ കരയല്ലേ. വേണ്ട അപ്പി ഇപ്പൊ കണ്ട അലയാ കലക്കി. എന്റെ പൊന്നു ദൈവമേ, പ്രിയദർശന്റെ പടത്തിന്റെ ക്ലൈമാക്സ് പോലെ മൊത്തം തല്ലിപ്പിരിച്ച്. ഇതാണ് നമ്മളൊരു സ്ഥാനത്ത് ഇറങ്ങേണ്ടല്ല, കറക്റ്റ് നമ്മളത് മനസ്സിൽ ചെയ്ത ഓക്കെ. ഓ അപ്പൊ നല്ല വിശപ്പ്, ഒരു 3 കിലോ പടക്കം തന്നെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കട്ടെ. നീ പടക്കമാണോ തിന്നാൻ പോണത്? അതല്ല, വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം, അവിടെ നിന്ന് ആ വഴി പടക്കം പൊട്ടിച്ചൊന്ന് രസിക്കണം. 3 കിലോ പടക്കം, ആ കാശെടു. ഒരേ ടീം നടത്തുന്ന കടയിൽ നിന്ന് ഞാൻ കാശ് തന്നോ? ഒരു ടീമല്ല, ഞാൻ ഒറ്റക്ക നടത്തുന്നത്. എന്റെ അടുത്ത് താമസ പടക്കത്തുമ്പോൾ തൊട്ട് കളിക്കരുത്. പണ്ട് നിനക്ക് ഞാൻ വിളിച്ചത് ഇതൊക്കെ തന്നിരുന്നു ഫ്രീ ആയിട്ട്, ഇനി നടക്കൂല. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരു കട ഒരു 100 രൂപയ്ക്ക് പടക്കെടുത്തേ. നീ അവിടെ മാറിൻ്റെ കച്ചവടം നടക്കണോ? എന്തായിട്ട് 100 രൂപയ്ക്ക് പടക്കം? 100 രൂപയ്ക്ക് എന്ത് പടക്കമാണ് ചേട്ടാ? ചേട്ടോ എന്ന് പറഞ്ഞപ്പോൾ 100 രൂപയുടെ പടക്കം പൊട്ടി തീർന്നു ആണല്ലേ. ഞാൻ എടുത്തു തരാം എൻ്റെ രീതിക്ക്. അത് പിന്നെ ചേട്ടാ വേറെ കാര്യമുണ്ട്, ആ ഫാനില്ല എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റിയില്ല. ആ മറ്റേ ലാമ്പേ രണ്ടെണ്ണം വെച്ചു. ടോർച്ച്? ആ ടോർച്ച്. പട്ടാപ്പകൽ ടോർച്ചാ? നീ ഒന്നും ഇണ്ടാതിരിക്കടാ, കച്ചവടം നടക്കണം എൻ്റെ ഇടയിൽ. ചേട്ടാ ഓക്കെ ആയിട്ടുണ്ട്? ഇല്ല തരില്ലേ പടക്കം? ഇല്ല. പടക്കം തരില്ലേ? പടക്കം ഞാൻ തരില്ല. നിന്റെ തലക്ക് മുകളിൽ ബലിക്കൊക്കെ ഇറങ്ങുന്നുണ്ടാ, അവിടെ കിടന്ന് ഇറങ്ങിക്കോട്ടെ. ചേട്ടാ അതെ എത്ര? ഒരു 10,000 രൂപയുടെ സാധനം ഉണ്ട്. വിഷു പ്രമാണിച്ച് പടക്കം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി പെരക്കകത്തിരുന്ന് പൊട്ടി കൊച്ചിന്റെ കൈ തെറിച്ചു പോയി. പടക്കം മേടിച്ചുകൊണ്ട് വന്ന പിതാവിനെ പോലീസ് തല്ലിച്ചമത്ത് അമൃതനായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അല്ല ഇതെവിടെ? കോഴിക്കോട്. കോഴിക്കോടല്ലേ? കോഴിക്കോടാണെങ്കിലും കൊല്ലത്തിനാണെങ്കിലും നിയമം നിയമോ. തല്ലുകൊണ്ട പിതാവ് മരണശയ്യയിൽ. കേൾക്കാൻ പറ്റണ്ട. പടക്കം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ചേട്ടാ പടക്കം കൊണ്ടുപോയിക്കോ. അല്ല ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ വരാന്ന്. ചേട്ടാ അങ്ങനെ പറയല്ല, കാലത്ത് ഇപ്പൊ വരാന്ന്. ചേട്ടാ മഹാഭാവി ഞാൻ തല്ലിയാൻ കൊല്ലില്ല. നിനക്ക് എന്താണ്? നിനക്ക് ഞാൻ ഇച്ചിരി പടക്കം ചോദിച്ചിട്ട് തന്നാ? 2500 രൂപയുടെ കച്ചവടം നശിപ്പിച്ചു നീ. അന്നാ എനിക്ക് ഇച്ചിരി പടക്കം തന്നെ. നിനക്ക് പടക്കം തരില്ല, ഞാനിവിടെ ഇരിക്കും. എന്നാ കൊണ്ടുപോയി 2500 രൂപ പടക്കം കൊണ്ട് കൊണ്ടുപോയി. പണ്ടാ ആദ്യം അന്നേരത്തെ കച്ചവടം പൊടി പിടിക്കൂലായിരുന്നാ? കച്ചവടം ഞാനേ ഒരു 2 മണിയാകുമ്പോൾ വരാം. പൊന്നു കൂടെ പുറമേ വരരുത്. 1:30-ക്ക് പൊന്നൊന്നാ ഞാൻ വരാം. 1:30-ക്ക് ഞാൻ വരാം. എന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇറക്കിയേക്കത്. എന്തായി കാണിക്കണേ? ഇപ്പൊ ഇവിടുന്ന് പോയ ചേട്ടൻ പറഞ്ഞേ ഇവിടെ പടക്കം ഫ്രീ ആയിട്ട് കൊടുക്കണുണ്ടെന്ന്. അവിടെയും പാരവച്ചാ എന്റെ ദൈവമേ, ഇവന്റെ മേലെ ഞാൻ തോറ്റല്ല. എന്തൊക്കെ പഠിച്ചു സ്കൂളിൽ പോയിട്ട്? നന്നായിട്ട് പഠിച്ചില്ലേ? ആ നന്നായിട്ട് പഠിക്കണം കേട്ടോ. മക്കൾ ഇവിടെ നോട്ടാ ഇങ്ങോട്ട് വന്നേ. എന്റെ പൊന്നിയേട്ടാ അവിടെയും ഒന്നുമില്ല, അവൻ വെറുതെ കാണിച്ചതാണ്. ഇവിടെ ഒന്നുമില്ല, തൂത്ത് കളഞ്ഞിട്ട് ആളെ പറ്റിക്കുന്നതാ. കാലത്തോടിക്ക് എത്ര അടിയാൻ കൊടുത്ത്? ഇത് അർഹതപ്പെട്ട അടിയാണ്, കാരണം ഒരാവശ്യമില്ലാത്ത കേസാണ് ഞാൻ ചെന്ന് പറഞ്ഞത്. ഒരു മനുഷ്യന് ഈ പരിസരത്തൊന്നും. ഇതാരാണ്? ഞാനാ ഷാജിയാ. അയ്യോ നിനക്കെന്ത് പറ്റി? ഒന്നും പറയണ്ട, വീട്ടിൽ പോയി 1.5 അടിച്ചിട്ട് സിഗരറ്റ് കത്തിച്ചതാ. ഒറ്റ പൊട്ടായിരുന്നു. സിഗരറ്റ് കത്തിച്ചാ പൊട്ടി തെറിക്കോ? സിഗരറ്റാന്ന് മുന്നേ ഇർക്കിലിപ്പടക്കം കെട്ടിച്ചത് പൊട്ടി തകർന്നു. എന്നാലും എന്റെ ഷാജി ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ നിന്ന് ചിരിക്കണത് ഭയങ്കര ഒട്ടാ. ചിരിക്കണല്ലേ? പടക്കം പൊട്ടി വെച്ച് 2 തെറിച്ചു പോയി. പിന്നെ പാകം മൊത്തം ഇരുട്ടായി. ഞാൻ ഒരു വിളക്കം കൊടുത്ത് വെച്ച് കത്തിച്ചു. പെര നിന്ന് കത്തുമല്ലേ? എടാ വിളക്ക് കത്തിച്ചാ പെര എങ്ങനെയാണ് നിന്ന് കത്തണത്? വിളക്കാന്ന് മുന്നേ കൊരവപ്പ് എടുത്ത് കത്തിച്ചത്. അങ്ങനെ പെര കത്തിയപ്പോ ഞാനിറങ്ങി ഓടി. ഭാര്യയും മക്കളൊക്കെ പൊള്ളി ആശുപത്രിയില്ല. നീ വേഗം മുട്ടിച്ചല്ലേ? അല്ല നീ വെള്ളം അടിച്ചിട്ട് വീടും കത്തിച്ച് നിന്റെ ഭാര്യ മക്കളും ആശുപത്രിയിലായിരുന്നു. ഞാനെന്തിനാ ആശുപത്രി പോണത്? ഇതൊന്നും എന്റെ വീട്ടിലിരുന്നല്ലേ ചെയ്തത്? പിന്നെ നിന്റെ വീട്ടിലിരുന്നാ നിന്റെ പെണ്ണുമുള്ള മക്കളെ ആശുപത്രി വേണ്ടല്ലടാ. ഇതൊന്നും വേണ്ടിയിട്ട് ചെയ്യണല്ല, ഒരു മനസുഖം. ചുട്ട മുതൽ ചുടലവരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവനേ നിൽക്കുന്നവനേ. ഇവിടെ മതിയാ? ആ ഇവിടെ മതി. എന്നാലും എനിക്കൊരു താല്പര്യമില്ല അമ്മാവ. എന്താ? ഞാൻ ഈ ഉന്തുവണ്ടി കച്ചവടമൊക്കെ നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കുറച്ചില് പോലെ. എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചെന്നാൽ എനിക്കിപ്പോൾ കുറച്ചില് അറിയാവാ. എടാ നിനക്ക് ആദ്യം ഒരു പലചരക്കടയിട്ട് തന്നാ, അത് നാട്ടുകാർ കയറി മൊത്തം അടിച്ചു പൊളിച്ച്. അതെന്റെ കുഴപ്പമില്ല, പിന്നെ ഷാജിയുടെ കുഴപ്പമില്ല. ഒട്ടും വീക്കല്ല ഷാജിയുടെ കുഴപ്പം. എടാ അത് കഴിഞ്ഞിട്ട് ഒരു പടക്കടയിട്ട് തന്നാ, അത് നീ പൊളിച്ച്. ഞാനല്ലെന്ന് ഷാജിയാണെന്ന് പറഞ്ഞാല് ഷാജി ഷാജി ഷാജി. എടാ എന്റെ മോളെ നീ പടക്കേറി കൊല്ലാൻ നോക്കില്ലടാ. എന്റെ അമ്മാവ ഇതൊന്നും ചെയ്തത് ഞാനല്ല, ഷാജിയാണെന്ന്. എന്ത് പറഞ്ഞാൽ അവനൊരു ഷാജി? അമ്മാവൻ അറിഞ്ഞൂടാ. 5000 രൂപ മുടക്കി ഇട്ടതെനിക്ക് കടയാണ്, മര്യാദയ്ക്ക് നോക്കിക്കട്ട് നടത്തേക്ക് തുടങ്ങട്ടാ. അമ്മാവൻ അറിഞ്ഞൂടാട്ടാണ് ഷാജി ആരാണെന്നൊന്നും അമ്മാവൻ അറിഞ്ഞൂടാ. ഞാനാരാന്ന് അവനറിയത്തില്ല. നീ ഐശ്വര്യമായിട്ട് ചായ എടുത്ത്. ഈ നേരത്ത് പാർക്കാണ് ചായ? എനിക്ക് ചായ എടുക്ക്. അല്ലേ പിന്നെ തോന്നുന്നു അതൊരു ഷാജി. എപ്പം നോക്കിയാലും അവൻ്റെ ഷാജി. ആ ഹലോ ഷാജി. എന്താടാ ഷാജിയുടെ പേര് പറയല്ലേന്ന് എനിക്ക് പേടിയാവുന്നു. ഇത് ആ ഷാജി അല്ല, ബ്ലേഡുകാരൻ ഷാജി. എന്റെ കയ്യും പൊള്ളി കയ്യും പൊള്ളി. അവന്റെ ഇവിടം വരെ മര്യാദയ്ക്ക് വന്നവൻ എന്ത് പറ്റി പെട്ടെന്ന് ഡീസൽ കയറുന്ന? ചേട്ടാ പമ്പുണ്ടാട്ടോ ഇവിടെ? ഇല്ല, കപ്പയും പൊട്ടിയുണ്ട്. ഭക്ഷണം കഴിക്കണ കാര്യമല്ല, പമ്പുണ്ടാട്ടോ ഇവിടെ, പെട്രോൾ പമ്പ്. എടാ നീ കച്ചവടം ശ്രദ്ധിക്കുക. എന്താ മക്കളെ പ്രശ്നം? ചേട്ടാ ഇവിടം വരെ മര്യാദക്ക് വന്ന വണ്ടിയാ, നിന്നു പോയി ഡീസലായിരുന്നു. ഒരു 2 കിലോമീറ്റർ പുറകിലേക്ക് പോകണം, അവിടെ ഉണ്ട് പമ്പ്. 2 കിലോമീറ്റർ പുറകിലേക്ക് പോകണം. ചേട്ടാ ഇത് എവിടെ ഇറങ്ങിക്കോ, ഈ ജംഗ്ഷനിൽ ഇറങ്ങിക്കോ. ഒരുത്തനവിടെ നിൽക്കുന്നതാണ്ടാ, വണ്ടി വരാൻ 2 മണിക്കൂറെങ്കിലും എടുക്കും. നീ അവനെ ചെന്ന് ക്യാൻവാസ് ചെയ്ത് വിളിച്ചിട്ട് അവന് താല്പര്യം ഒന്നും ഉണ്ടാവുന്നില്ല ചായ കുടിക്കാനായിട്ട്. ഇവമേ ഇതുപോലെ മണ്ടന് വേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ പെണ്ണിനെ കൊടുത്തത്. ഞാൻ തന്നെ ഇന്ന് വിളിക്കാം, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനായിട്ടാ സാറേ? ആരെന്നാണോ സാറേ, വണ്ടി വരാൻ ഇച്ചിരി താമസം ഉണ്ടാവും, ഒരു ചായ കുടിക്കാൻ മേലെ. ചായ ഒന്നും വേണ്ട, എൻ്റെ മരുമോൻ ഇന്ന് തുടങ്ങിയ കടയാ, തുടങ്ങിയ കടയാ, പുതിയ കടയാ. എന്നാൽ ഞാൻ തന്നെ കുടിക്കണോ സാറ്? വാ. അയ്യോ വലിയ ഹോട്ടലാണല്ലോ. അങ്ങനെയുള്ള ഉള്ള കാശ് കൊണ്ട് തല്ലിക്കുട്ടി എടുത്ത്. ആയിക്കോട്ടെ, ചായ പറ. ചായ എടുക്കാൻ തലേ ബക്കറ്റോട് നിൽക്കണം. പോകാൻ പറ സാറേ, ഒരു മിനിറ്റ്. ചായ എടുക്കാൻ പോകാൻ പറ അവനോട്. സാറിനോട് അങ്ങനെ പറയാൻ പറ്റുന്ന, നീ ചായ എടുത്തു കൊടുക്കും. ഞാൻ ചായ എടുക്കൂല, പോകാൻ പറ അവനോട്. എവിടെയോ നല്ല പരിചയമുള്ള സൗണ്ട് ഇങ്ങോട്ട് വിളിച്ചേ, ഇങ്ങോട്ട് വിളിച്ചേ. എന്റെ വരുവാനാണ്, നല്ല പരിചയമുള്ള ശബ്ദം. ഞാൻ വരൂല. എടാ ആയിപ്പോ നീയാ ഇത്? നിന്റെ കടയായിരുന്ന അമ്മാവ ഇടാണ് ഷാജി, ഞാൻ പറഞ്ഞ പാഷാണം ഷാജി. ഓഹോ, നീയാണല്ലേ പാഷാണം ഷാജി. നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നോ ഞാൻ, എന്റെ മരുമകളെ ജീവിക്കാൻ. എന്താണ് ഇത്? എന്റെ അച്ഛനും അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, കാരണവന്മാരെ കണ്ട കാലോട്ട് വീഴണമെന്ന്. അതുമല്ല, ഇത്ര അടുത്തുള്ള തറവാടിത്തുള്ള അമ്മാവനെ കണ്ട ഞാൻ കാലോട്ട് വീഴാതിരിക്കുവോ? പക്ഷെ അവൻ എന്നോട് ഇങ്ങനെയൊന്നും അല്ല നിന്നെ പറ്റി പറഞ്ഞത്. അവനെന്ത് പറഞ്ഞു? നീ കാരണം അവന് ജീവിക്കാൻ പറ്റില്ല, അവന്റെ കച്ചവടം എല്ലാം മുടക്കുന്നത് നീ ആണെന്നാണല്ലേ. അയ്യോ, എനിക്ക് 3 ജൗളിക്കട, 2 എസ്റ്റേറ്റ്, 3 സ്വർണ്ണക്കട, ഇതൊക്കെയുള്ള ഞാൻ അവന്റെ പുറകെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് ശരിയാണ്. അമ്മാവനെ പറ്റി അവൻ പറഞ്ഞെങ്കിൽ എന്താണെന്നറിയോ? എന്ത് പറഞ്ഞു? എന്റെ ഭാര്യയ്ക്ക് ഒരു അച്ഛനുണ്ട്, വീട്ടിൽ വന്നിട്ട് അവളുടെ വള ഉരുക്കിണ്ട് പോകും, കൊച്ചിന് കുറുക്കി വെച്ചാണ് കുറുക്കെടുത്ത് തിന്നും. അവൻ പറഞ്ഞാൽ അവൻ വന്ന് കാലുകുത്തിയുള്ള എനിക്ക് തുടങ്ങി. എന്റെ പൊന്നുമോനെ, ഇപ്പൊ മഹാ തോൽവിയാണ്. നീ എപ്പോഴും അവന്റെ കൂട്ടത്തിൽ തന്നെ കാണണം. ഞാൻ നോക്കിക്കോളാം, എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കിക്കോളാം. എപ്പോഴും നീ അവിടെ ഉണ്ടാവണം കേട്ടാ. പിന്നെ കാശാണോ? അല്ലല്ല, വണ്ടിയുടെ താക്കോലാണ്. നിന്റെ കയ്യിരിക്കട്ടെ ഈ വണ്ടിയുടെ. ഓ, സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണ് എന്റെ മരുമോനെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നവർക്കൊന്നും ഞാൻ കൃതാർത്ഥനാണ് മക്കളെ. പോട്ടെ ഷാജി, ഓയ്ക്കോ. എടാ വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് കാശ് കൃത്യമായിട്ട് നീ വീട്ടിൽ എത്തിച്ചേക്കണം കേട്ടാ. അത് നടക്കൊന്നും എനിക്ക് തോന്നണല്ലോ. ഇതൊക്കെയാണ് ദൈവത്തിന്റെ കളി എന്ന് പറയണത്. നീ എന്നെ ഇട്ടിട്ട് ഇവിടെ വന്ന്, ഓട്ടോ ഇവിടെ വന്നപ്പോൾ പെട്രോൾ തീർന്ന്, അതാണ് ദൈവത്തിന്റെ കളി. വന്നേ, വാ. ഇല്ല, ഇനി നിനക്ക് ഇവിടെ നിന്ന് എന്തോരം ഭാഗം നിന്റെ കച്ചവടത്തിന്, എന്റെ ഭാഗം എന്തോരം. അത് പറ. നീ പോയത് നീ എന്താ കരയണ? എന്താ നീ ഒരുത്ത കാരണമാണ് എനിക്കിപ്പോ വീട്ടിൽ ചെല്ലാൻ പറ്റുന്ന, നാട്ടിൽ വരില്ല, എല്ലാവരുടെ മുമ്പിൽ ഞാൻ കള്ളനാണ്. ഒരു മിനിറ്റ്, ഈ ഫെഡറൽ ബാങ്കിന്റെ ATM എവിടെയാണ്? ഫെഡറൽ ബാങ്ക്. ഒരു മിനിറ്റ് ചോദിച്ചേട്ടാ, നിന്റെ കരച്ചിന് മാറ്റിയാൽ പോരെ? നീ ഒന്ന് സന്തോഷിച്ചാൽ പോരെ? ഇല്ല, നിന്നെ ഞാൻ സന്തോഷിക്കും. എന്റെ പഴയ രായപ്പനൊക്കെ എടുക്കും ഞാൻ. ചേട്ടാ, ഈ ഫെഡറൽ ബാങ്കിന്റെ ATM എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് ചെല്ലും. അവിടെ വലിയൊരു പറഞ്ഞില്ലേ ATM ഇവിടെയാണ്. പെട്ടെന്ന് എന്തോ പോലെ പോയി. ATM അവിടെ വലിയൊരു ആർച്ചുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ കുഞ്ഞൊരു സന്തോഷമില്ലേ? പിന്നെ ഇതൊക്കെ വെറും മണ്ടന്മാർ. മനസ്സിലായില്ലേ? ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ ഞാൻ ഉഷാറായി. അതാ പറയാ, നീ പെട്ടിക്കെട്ട് നടത്തേണ്ട കാര്യമില്ല. എടാ, എനിക്കും അറിയാം, എനിക്ക് ആവശ്യമില്ലാത്ത കേസാണ്. പക്ഷെ എന്റെ കുണഞ്ഞ അമ്മാവനല്ലേ അങ്ങേര് പിടിച്ചേൽപ്പിച്ചേക്കാം. ഓൻ പറഞ്ഞേ ഒരു ചായ. ആ, ചായ എടുക്കാം. അറിയോ ആരത്? ഇങ്ങോട്ട് പുള്ളിയെ പേര് കേട്ട കണക്ക് വിദ്വാനാണ്. ആണോ? ആ, കണക്കിൽ അഗ്രഗണ്യനാ പുള്ളി. ഞാനൊന്ന് മുട്ടി നോക്കട്ടെ, വെറുതെ നാറേണ്ടതില്ല, ചുമ്മാ ഒരു രസമല്ലേ. വാ സാറേ. ആ സാറ് കണക്കിലെ വലിയ ആളാണല്ലേ? അങ്ങനെയൊന്നുമില്ല, രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് നല്ല കണക്കധ്യാപകനുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആളാണ്. കൊടുക്കട്ടെ, ചെറുതായിട്ട് കൊടുക്കും. സാറേ, ഒരു സംശയം ചോദിക്കാനാ? എന്താ ചോദിച്ചോ? ഒന്നൊന്നും അത്രേ. ഓ, അതുമല്ല, പിള്ളേരോട് പോയി ചോദിക്കണ്ടേ മോനെ? ആണോ? ലക്ഷങ്ങളുടെ കണക്ക് ചോദിക്കാം. ഒരു 12,50,000 എത്രയാവും? അതായത് ഒരു 12,50,000 ശിക്ഷ കിട്ടുമോ? നീ വരും, എന്റെ പുറകെ വരും, വന്നോളും. അല്ല, ശിഷ്ട 8 അല്ലേ കിട്ടണത്? അയ്യോ മനസ്സിലായില്ലേ? ഇല്ല പക്ഷേ 12 ലക്ഷത്തിന്റെ 8,999 കിട്ടുമോ ശിഷ്ടം? അല്ല ഞാൻ ചോദിച്ചോട്ടെ, കിളി പറന്ന് അതല്ലേ ശരിക്കും 12,80,000 എത്ര രൂപ ഉണ്ടാവും? ഇനി അവിടെ കിടന്ന് കൂട്ടിക്കോളൂ, നീ നിന്റെ പണി നോക്കുക. കണക്കധ്യാപകനാണ് കിടന്ന് കാണിക്കുന്നത്. അത് രാഷ്ട്രപതിയുടെ മെഡൽ മേടിച്ചേക്കണ തീരിയല്ല. അതെ പിന്നെയും പോയി ലസാഗുലേക്ക്. അങ്ങോട്ട് മാറി ഉസാഗുവിൽ തന്നെ പിടി. 12,50,000 എത്ര ആവും നോക്ക്. ആ പറയട്ടാ, പെട്ടെന്ന് പറ. പുള്ളിക്ക് ചായ ഒന്നും വേണ്ടെന്ന് തോന്നാ. അങ്ങോട്ട് പോകണ്ട വിട്ടാ, ഉസാഗു വിട്ടു, ആള് വിട്ടാ. ഇതാ പറഞ്ഞത് ഒരു ഇൻട്രസ്റ്റൻസ് ഒക്കെ വന്നപ്പോഴല്ലേ. അതെ 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 അതെ. വേറെ ആരുമല്ല, ഞാൻ അപ്പുറത്തെ ജംഗ്ഷനിൽ ഓട്ടോ നോക്കിയപ്പോഴേ പുള്ളി നിരീശ്വരവാദി അവിടെ നിന്ന് പ്രസംഗിക്കായിരുന്നു. അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ ഒരു മന്ത്രമുണ്ട്, ഇതൊരു 1,001 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ചേട്ടൻ മാഞ്ഞു എന്ന് പറഞ്ഞു. അപ്രത്യക്ഷനായി പോകും പറഞ്ഞു. എന്നിട്ട് നീ എന്ത് മന്ത്രോ പറഞ്ഞു കൊടുത്തത്? മന്ത്രമൊന്നുമല്ല, ഞാൻ പപ്പടവിടെ കടിക്കുന്ന സൗണ്ടായിരുന്നു ചവച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ താഴം നേടുന്നതിന് വേണ്ടി തുടർച്ചയായി മണിക്കൂർ നിർത്താതെ നാദസ്വരം വായിച്ചുകൊണ്ട് 38 കിലോമീറ്റർ താണ്ടി ഈ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡിൽ സ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി 48 മണിക്കൂറാകാൻ വെറും 10 മിനിറ്റ് മതി. ഈ അസുലഭ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും ഈ ജംഗ്ഷനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത്തവണ പുള്ളി അത് നടത്തും. കിട്ടൂല. അല്ല അങ്ങനെ കിട്ടാനാണ് അപ്പുറത്തെ ജംഗ്ഷൻ വെച്ച് കിട്ടിയേനെ. ഇവിടെ ഞാനുള്ളപ്പോൾ ഇവിടെ കിട്ടുമോ? അല്ലെ 10-5 മതി, അത്ര പോകൂല ഇത്. കാണിച്ചരാ, നീ എന്ത് ചെയ്യും? ഇതെന്താ പുളി പുളി? ഞാൻ പറഞ്ഞില്ലേ മേടിപ്പിക്കൂല. ഇതൊക്കെ ഭയങ്കര ചതിയാണ്. എന്ത് ചതി? എന്തായാലും അയാൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതൊക്കെ ചെയ്തിട്ട് ഇതൊരു രസമല്ലടാ. എനിക്ക് ഇഷ്ടമായില്ല. നീ പോയി സമാധാനിപ്പിക്കും. ഞാൻ സമാധാനിപ്പിക്കും. ഓട്ടെ കേട്ടോ, അടുത്ത വർഷം ശ്രമിക്കാം. ഇനി ഉണ്ടല്ലോ അവസരങ്ങൾ. നമ്മുടെ കൂട്ടുകാരൻ അങ്ങനെയൊക്കെ ആയിപ്പോയി, അതിന്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അവൻ എന്റെ കൂട്ടുകാരനാണ്. 48 മണിക്കൂർ ശ്വാസം പോലും എടുക്കാതെ ഞാൻ ഊതിട്ട് ഇനി ഞാൻ ഊതുന്നു. ഇന്നത്തോടു കൂടി പല അടിയും കൊണ്ടല്ലേ. ഇപ്പൊ കുഴലടി കൊണ്ടപ്പോ സുഖമായില്ലേ? എന്തിനാവശ്യമില്ലാത്ത കാര്യത്തിന് പോണത് ശരിയാണ്. മറ്റേ പുള്ളി വന്നുണ്ട്, പുള്ളി ഇപ്പൊ 1,001 പ്രാവശ്യമായിട്ടുണ്ടാവും. പുള്ളി ഇവിടെ വന്നിട്ട് ഒരു സംഭവം കാണിക്കും. ഞാൻ സെറ്റപ്പ് അങ്ങോട്ട് കാണിക്കും. ഒന്ന് കൂടി നായി 1000 പുള്ളി അപ്രത്യക്ഷ തോന്നട്ടെ. അപ്രത്യക്ഷായ നമ 1,001 ഷാജി 1,001 പ്രാവശ്യം ഞാൻ എണ്ണി. അയ്യോ എവിടെന്നാ ശബ്ദം കേട്ടത്? അതാരാ അത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനും എന്തോ ഒരു ശബ്ദം കേട്ടു. നീ കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. അയ്യോ ഞാനാ മനസ്സിലായില്ലേ? വീണ്ടും കേൾക്കുന്ന ശബ്ദം. ആരാ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാളുണ്ടോ? നീ ഒന്ന് വിളിച്ചെന്നാ ഷാജി. ഇതല്ല, ഈ ശബ്ദമല്ല കേട്ടത്. ഷാജി ഞാനാണ്. വീണ്ടും വീണ്ടും കേൾക്കുന്നു. ഇത് ആരാ? ഇത് ആരാടാ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും. ഞാൻ അപ്രത്യക്ഷനായ അയ്യോ കലം ഏറിനോട് പറന്ന് കിടക്കുന്നു. എനിക്ക് പേടിയാവുന്നു. എന്താ കല ഇത്? വീണ്ടും പറക്കുന്നു കലം. അവിടെ തന്നെ പോയിരുന്നു കലം. നീ എന്നെ കൊഞ്ഞിനെ കുത്തിയപ്പോ? ഇല്ല. പിന്നെ ആരാണ്? ആ എന്നെ കൊഞ്ഞിനെ കുത്തി കാണിക്കണ്. ഇത് ആരോടാ ഇത്? എനിക്കറിയില്ല. ഭയങ്കര പാടിച്ചു. അയ്യോ വിറ്റുപോയിക്കളെ. എനിക്കിട്ട് പണിയെന്നല്ലേ? അയ്യോ, വീണ്ടും ആ ശബ്ദം കേൾക്കുന്നു. അയ്യോ, ഒരു അടി കൊണ്ട് ശബ്ദം ഇവിടെ കേട്ടില്ല. നിനക്ക് വല്ല ഇതൊക്കെ ഒരു ടച്ച് വേണം ഇതിനോട്. ശരിയാണ്. നിനക്കറിയാവോ, ഒരു 3 മാസം മുമ്പ് ഞാൻ കോമഡി ഹോസ്റ്റലിൽ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് വഴിതെറ്റിക്കാൻ ഒരു മുട്ടി നിൽക്കായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സിദ്ദിഖ് സാർ ഇരിക്കണം. പുള്ളിനൊക്കെ വഴിതെറ്റിച്ച് വിട്ടു. ഇപ്പം 3 മാസമായിട്ട് ആളെത്തിയിട്ടില്ല ഇവിടെ വരെ. അതെ, പിന്നെ വരുത്തപ്പോണ്ട്. അടുത്ത പ്രാവശ്യം കോമഡി ഹോസ്റ്റൽ കാണാൻ പോകുമ്പോണ്ടല്ല, അവിടെ 2 ചക്രയും പേര് ഇരിപ്പുണ്ട്. ആരാണ്? റൂംമേറ്റ്സ്. അതിന് 2 തമ്മിൽ തല്ലിച്ച് 2 ചാനലാക്കി കാണണം. സുഖം വേണ്ടേ നമുക്ക്? പിന്നെ തീർച്ചയായിട്ടും. അതെ, ആ ചായ ഒന്നും ഇല്ലൂടാ. ചേട്ടാ പാലില്ല. എന്ത് ശല്യോടാ ചേട്ടാ, ചായപ്പൊടി പഞ്ചസാര ഒന്നും ഇല്ലൂടാ. ആ കാണും, എനിക്ക് തരാൻ എടുത്തു തരാൻ സൗകര്യമില്ല. കച്ചവടമൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്റെ സുഹൃത്തെ, നമുക്കൊരു അമ്മാവനുണ്ട്. പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വെട്ടിക്കടായിട്ട് ഇരിക്കുന്നത്. മഹാഭാവി, ആ അമ്മാവനാണ് ഞാൻ. നീ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷം. ഞാൻ അപ്പൊ തൊട്ട് പറഞ്ഞു വിക്കട കച്ചവടം ചെയ്യടാ, കച്ചവടം ചെയ്യടാന്ന്. ഇപ്പൊ കേക്കണ്ടേ? എന്റെ പൊന്നുമോനെ, നീ വേണം. എടാ നീ കട നിങ്ങൾ മറിക്കേ. അമ്മാവ എന്തോ അമ്മാവ പിച്ചക്കാരനായിട്ട് വന്നാൽ എന്തൊരു ആദ്യത്വം അമ്മാവ. എന്റെ പൊന്നുമക്കളെ, എടാ നീ കടന്ന് മറിക്കേ. എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് ഷാജി നിന്നെ പഠിപ്പിച്ചു തരും കേട്ടാ. നീ അവിടെ എങ്ങനെ പോയിരുന്ന ഗ്ലാസ് കഴിക്കാൻ മതി. ഷാജി മക്കളെ, അമ്മാവൻ പോയിട്ടേ കുറച്ച് ആൾക്കാരെ ക്യാൻവാസ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം പെട്ടെന്ന്. എടാ ഇതൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ ഒതുക്കണമെങ്കിൽ ഒരു പ്രത്യേക നാക്ക് വേണം. എല്ലാവരുടെ അടുത്തും ഞാൻ ഒരു കാര്യം പറയാം. ഈ കടയിൽ കയറി ആവശ്യമില്ലാതെ വലിച്ചു വാരി തിന്നരുത്, മനസ്സിലായി? എല്ലാവരും ഓരോ ചായ, മനസ്സിലായോ? ബാല എല്ലാ സ്റ്റേജിലും പൊളിയല്ലേ. 5 പൈസ കിട്ടുന്നില്ല. ഒരു ഓണർ ആയതുകൊണ്ട് പറയുകയാണ്. ഞാൻ ചോദിക്കും അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കും. കഴിക്കാൻ തൊണ്ട് ചേട്ടാ ഇവിടെ കഴിക്കാൻ ചൂട് പൊറോട്ട ബീഫ്. അപ്പൊ എല്ലാവർക്കും ചൂട് പൊറോട്ട. അങ്ങനെ പറയരുത്, ഭാര്യയുടെ ഓണറായതുകൊണ്ട് പറയും. ഒരു കുറവും വരുത്താറില്ല. അപ്പൊ എല്ലാവർക്കും നല്ല ഓരോ കട്ട ചായ, മനസ്സിലായോ? അപ്പൊ ചേട്ടന് എനിക്ക് പൊറോട്ട ഇറച്ചി എടുത്തു. അവിടെ എവിടെയിരുന്നോ? ഞാൻ വരുമ്പോഴത്തേക്ക് നീ ചെല്ലടാ, നീ ചെല്ലടാ. ചേട്ടാ ബാലക്കാരാണല്ലേ? അതെ ബാലേ. ഇപ്പൊ ഏത് ബാലേ? ഹിഡിമ്പിക്ക് എന്തിനാണ് വധശിക്ഷ? ന്യൂ ജനറേഷൻ ബാലേ. അല്പ സ്വല്പം തെറിയൊക്കെ ഉണ്ട് ബാലയില. ഇല്ല, ബാല കഴിയുമ്പോ കാണികൾ ഞങ്ങളെ തെറി പറയും. നീ യുദ്ധം കണ്ടിട്ടുണ്ടോ? പുരാണ യുദ്ധം ടി വി കണ്ടിട്ടുണ്ട്. രാമായണ യുദ്ധം ലൈവ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ കാണിച്ചു തരാം. നായകനായിരുന്നു പുള്ളിക്ക്, മനസ്സിലായിട്ടോ? ആ പുള്ളിയുടെ പേരെന്താണ്? അത് കൊമ്പൂച്ചങ്ങളുള്ള ചുപ്ലിമണിയൻ. ചുപ്ലിമണിയൻ പുള്ളിയുടെ പേരാണേ. ഈ കൈ കഴുകണ പാത്രം ഇവിടെ വെച്ചേക്കണ വെള്ളവും പാത്രം. അവനിപ്പ എന്നെ കുറിച്ച് എന്താ പറഞ്ഞു? അതെ, ചേട്ടന്റെ പേരെന്താ? എന്റെ പേരാ പുലിപ്പാറ ജയകുമാർ. പുള്ളി പറഞ്ഞ ചുപ്ലിമണി എന്നാ. ചുപ്ലിമണി എന്നാ അവന്റെ പേരെന്താന്നറിയാം? പൂച്ചകരി. മറ്റേ പുള്ളി പോരെ നമ്മുടെ അടുത്തോട്ട് വരും. സുഹൃത്തെ, ഈ പുത്തമ്പള ദേവീക്ഷേത്രം അവ എന്നെ പറ്റി എന്താ പറഞ്ഞു? ചേട്ടന്റെ പേരെന്താ? ഹരിപ്പാട് ഹരികുമാർ. എന്തോ? ഹരിപ്പാട് ഹരികുമാർ. പുള്ളി പറഞ്ഞ പൂച്ചകരി എന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? പുള്ളി പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞോണ്ട് ഞാൻ ക്ഷമിച്ചു. ഈ എന്തിനാണ് അതിന്റെ ഇടയിൽ വീണത്? അവര് തമ്മിൽ ഉടക്കട്ടെ. ഇതല്ല, അപ്പുറത്തെ തലേമച്ചിന്റെ ഉള്ളില്ലേ, ഉള്ളിന് ഇതിലേക്ക് ആഡ് ചെയ്യണം. അന്നേരം നമുക്ക് കൊഴുക്കുള്ളൂ. ചേട്ടാ ശരിക്കും സത്യം പറഞ്ഞല്ല, അവന്മാരെന്നല്ലേ ശരിക്കും നടൻ? ഞാനാണെങ്കിലും ശരിക്കും നടൻ. ആണോ? കാര്യണ്ടല്ല, ഈ പുള്ളിയുടെ വൈഫാണിത്. ഇതാണ് എൻ്റെ നായിക ഇതിലെ കണ്ടോ, എപ്പോഴും എൻ്റെ അടുത്താണ്. ഈ പുള്ളിയുടെ വൈഫാണ് അത്, ആ ചേച്ചി. ആ, എന്നിട്ട് ആ പുള്ളിയുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കുന്നു. അത് പിന്നെ കഥാപാത്രം ആകുമ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വരും. എന്നാലും ചേട്ടാ ഒന്ന് ഒരിക്കേട്ടാ, ഒരിക്കേ ഈ പുള്ളിനെ തന്നെ ആ സിനിമക്ക് പോയപ്പോൾ കണ്ടത് എവിടാ, ഒരു ചേച്ചിയായിട്ട് വന്ന് കയറി ജ്യൂസ് കുടിക്കണം കണ്ടോ ആ പുള്ളി, ആ പുള്ളിനെ. ആ ചേച്ചി ഏതായിരുന്നു? ചേച്ചി ഇത് തന്നെ, ഇത് തന്നെയാണ്. എന്താണ് ചേട്ടൻ്റെ വൈഫാണോ അത്? ആ, എന്ത് പറയും ഞാൻ ആ ചേച്ചി അതാണെന്ന് നമുക്ക് ഉറപ്പില്ല. ആ ചേട്ടനായിട്ട് സിനിമപ്പുള്ളി കല്യാണം കഴിച്ചാണ്. ഇല്ല കണ്ടാ സിനിമക്ക് വന്നേക്കുന്നു. അല്ല, അവൻ പെണ്ണുങ്ങളെ കൊണ്ടാവും സിനിമക്ക്. ചേച്ചിക്ക് പച്ചസാരി ഉണ്ടോ? രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, എന്താണ് ചേട്ടാ ഈ ചേച്ചിമാരെയൊക്കെ എന്താ ഈ ബാലയൊക്കെ കൂടുന്നത്? ഓ, അവള് നല്ലൊരു നടിയാണ്. അല്ല, അവരെയൊക്കെ വീട്ടിലിരുത്തിയാൽ പോരാ, എന്നിട്ട് ചേട്ടനെ അഭിനയിക്കാൻ ഇറങ്ങിക്കൂടെ? എന്താണ് സംഭവം? ഒന്നുമില്ല. ചേച്ചി ജോണി വാക്കർ സിനിമ കാണാൻ പോയെന്ന് ചോദിച്ചാൽ ജോണി വാക്കർ നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കാത്ത. വനജ, നീ ജോണി വാക്കർ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, 3 പ്രാവശ്യം. 3 തവണയല്ലേ? അതും ഈ നാരിയുടെ കൂട്ടത്തില്. നിന്റെ ഭാര്യ അവൻ്റെ കൂടെ പോയി എന്റെ ചായ നീന്താ തട്ടി പറിക്കണം. എല്ലാവരും അവനവന്റെ വീട്ടിൽ പോയിക്കോണം. അങ്ങനെ ബാലക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്റെ ഷാജി, നിന്നെ സമ്മതിക്കണം. ഈ മനസ്സുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലടാ. നാരായണ നാരായണ. എടാ, നീ പുള്ളി പോയില്ലടാ. ചേട്ടാ, ബാലക്കാര് മൊത്തം തമ്മിത്തല്ലി വണ്ടി വിട്ടു പോയി. ഷാജി, ഞാൻ നാരദരാണ്. അത് തന്നെയാണ് പറഞ്ഞത്, ബാലക്കാര് വണ്ടി വിട്ടു പോയെന്ന്. ഞാൻ ബാലക്കാരനല്ല, യഥാർത്ഥ നാരദരാണ്. ദേവലോകത്ത് നിന്നും നിന്നെ കാണാൻ നോം നേരിട്ട് വന്നതാണ്. എടാ, എന്നെ കാണാൻ വന്നാന്ന്? എന്ത് കാര്യത്തിന്? എന്റെ പൊന്നു കൂടപ്പിറപ്പേ, ദേവന്മാരെയും അസുരന്മാരെയും തമ്മിൽ തല്ലിച്ച് വലിയ യുദ്ധങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുള്ള പ്രശസ്തനായ നാരദരാണ് ഞാൻ. പക്ഷേ നിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്റെ പൊന്നനിയാ. എന്നേക്കാൾ വലിയ പാഷാണമാണ് നീ. ഇതായതങ്ങ് പിടിച്ചേ. എന്തിനാണ്? ഇതെല്ലാം ഇനി മുതൽ നിനക്കുള്ളതാ. എന്ത് കാര്യത്തിന്? ഇനി കുറച്ചു കാലം ഞാനൊന്ന് വിശ്രമിക്കട്ടെ. അത് കലക്കി ആയിക്കോട്ടെ. ഇനിയിപ്പോ അങ്ങോട്ടാ? അടുത്തുള്ള അമ്പലത്തിൽ പോയി ഭഗവാനെ ഒന്ന് ദർശിച്ച ശേഷം തിരികെ ദേവലോകത്തേക്ക് മടങ്ങണം. അടുത്തുള്ള അമ്പലം എന്ന് പറയുമ്പോ ആ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോ വലതുവശത്തായിട്ടൊരു ആർച്ചുണ്ട്, അവിടെയാണ് ഈ പറഞ്ഞ അടുത്തുള്ള അമ്പലം. വലിയ ഉപകാരം. ഭഗവാൻ നിന്നെ രക്ഷിക്കട്ടെ. നാരായണ നാരായണ. ആയിക്കോട്ടെ. എടാ, എന്ത് പണിയാണ് നീ കാണിച്ചത്? ഇവിടെ നിന്ന് വലത്തോട്ട് വരുമ്പോ ആദ്യം കാണുന്ന ആർച്ച് എന്ന് പറഞ്ഞത് ശ്മശാനത്തിന്റെ ആർച്ചല്ലേ? അതെ, അതെനിക്കറിയാം. പിന്നെ നീ എന്തിനാ അങ്ങനെ വഴി തെറ്റിച്ചത്? എടാ, നാരദക്ക് ഒരുക്കട്ട ഒരു പണി. എന്ത് കാര്യത്തിന്? ചുമ്മാ ഒരു മനസുഖം. അങ്ങനെ പുതിയ ഉത്തരവാദിത്വങ്ങളും പുതുമയേറിയ തന്ത്രങ്ങളുമായി പാഷാണം ഷാജി തന്റെ ജൈത്രയാത്ര തുടരുന്നു.